ഹൈ ഫ്രണ്ട്സ്, വിൽസനിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി ബാനർ. അപ്പോൾ നമ്മുടെ ഷോറൂം വിസിറ്റിൻ്റെ പാർട്ട് 6 ആണ്. നമ്മളെന്തായാലും ഈ ആഴ്ച മുതൽ ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഷോറൂം വിസിറ്റ് ഒന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഷോറൂമിൻ്റെയും വീഡിയോ ഇടുന്ന സമയത്ത് മറ്റുള്ള ഷോറൂമിൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാവരും പേഴ്സണൽ മെസ്സേജ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാതിൻ്റെയും അടുത്തടുത്ത ദിവസങ്ങളിലിട്ട് തീർക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ TVSൻ്റെ ഷോറൂമിൻ്റെ വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ അഷ്ഫാൻ TVS വടക്കാഞ്ചേരിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കുറഞ്ഞ ദൂരം യാത്ര ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് അങ്ങോട്ട് വരാൻ വേണ്ടുള്ളൂ. സാധാരണ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് ചെയ്യാറുള്ളത്. തൃശ്ശൂരിൽ എനിക്ക് ഏകദേശം അപ്പ് ആൻഡ് ഡൗൺ 80 കിലോമീറ്റർ വരും. അപ്പോൾ ഏറ്റവും വളരെയധികം ദൂരം കുറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. 2021 TVSൻ്റെ ലൈനപ്പും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ലിസ്റ്റ്, ഈ ഡൗൺ പേയ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സാധാരണ നമ്മളെല്ലാ ഷോറൂം വിസിറ്റിനും ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും സമയങ്ങളേറെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മൊത്തം TVSന് ഇപ്പോൾ ഏകദേശം 10-11 വണ്ടികളോളം ഉണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഷോറൂമിൽ RR 3 ഇല്ല കേട്ടോ. പക്ഷേ നമ്മുടെ അടുത്ത് RR 3 ഉണ്ടോ, നമ്മൾ അതിലുള്ള ഷോറൂം മാത്രം നോക്കി പോകേണ്ട കാര്യമില്ലല്ലോ. ബാക്കി എല്ലാ മോഡലും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഏറ്റവും കുറഞ്ഞ മോഡലിൽ തന്നെ തുടങ്ങാം. അതിപ്പോൾ പുതിയൊരു ഷോറൂം ആട്ടോ. ഏകദേശം ഇന്ന് ഈ February 1 ഇതിൻ്റെ ഒരു ഇനാഗ്രേഷൻ കഴിഞ്ഞ് ഇവർ തൊട്ട് 500 മീറ്റർ മാറിയിട്ട് അപ്പുറത്തായിരുന്നു ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ ഷോറൂമാണ്. ഇനി മുതൽ 2 ഷോറൂമുകളായിട്ട് ഇവിടെ വർക്ക് ചെയ്യും. ഇതെന്തായാലും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. 2 നിലയായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഷോറൂമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും XL 100 ഹെവി ഡ്യൂട്ടി മുതൽ പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ ഇവിടെ 3 കളർ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു എത്ര കളർ ഉണ്ടെന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അതിന് കുറേ കളറുകൾ മാത്രമല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പെഷ്യൽ എഡിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് ഇത്ര കളർ എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ബാക്കിയുള്ള സ്പെക്കും കാര്യങ്ങളും പറയാം. 99.7 CC ആണ് വരുന്നത്. 4.3 PHP 6.5 NM ടോർക്കുമാണ് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 4 ലിറ്ററാണ് ഫിൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഏകദേശം നമുക്ക് മൈലേജ് 55-60 നമുക്ക് റിയൽ ലൈഫിൽ ലഭിക്കും. കമ്പനി പറയുന്നതല്ല, റോഡിൽ ഓടിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മൈലേജാണ്. അതുപോലെ കുറേ എടുത്തു പറയാത്തക്ക കാര്യങ്ങളോ മാറ്റങ്ങളോ ഒന്നും തന്നെയില്ല. ചെറിയൊരു DRL കൊടുത്തിട്ടുണ്ട്. LED ഡിസ്ക് ബ്രേക്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും നമ്മൾ വരുന്നില്ല, പ്രതീക്ഷിക്കുന്ന ഒന്നുമില്ല. ഡ്രം ബ്രേക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 110 mm ഡ്രം ബ്രേക്സാണ് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ വരുന്നത്. ഇത്ര തന്നെ ഇപ്പോൾ ഇതിൽ ഒരു സ്പെക്കായിട്ട് പറയാനുള്ളൂ. വണ്ടിൻ്റെ വില വരുന്നത് ഏകദേശം 63,554 രൂപയാണ്. അതുപോലെ ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ എഡിഷൻ്റെ വില വരുന്നത് 65,564 രൂപയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡൗൺ പേയ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1999 ഇറക്കി കൊടുക്കുമെന്നാണ് ഇവർ പറഞ്ഞത്. അതായത് 1999 രൂപ കൊടുത്താൽ നമുക്ക് ഈ XL 100 ഷോറൂമിൽ നിന്ന് ഇറക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ പിന്നെ വരുന്ന നമുക്കിത് തൊട്ടടുത്തേക്കുന്ന സ്കൂട്ടി പെപ്പാണ്. പെപ്റ്റ് എന്ന് പറയുന്നവരുണ്ട്, പെപ് പ്ലസ് എന്ന് പറയുന്നവരുണ്ട്. കറക്റ്റ് എന്താണെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. പെപ് പ്ലസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും പെപ് പ്ലസിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 7 കളറിൽ ലഭിക്കുന്നുണ്ട്. എഞ്ചിൻ സ്പെക് നോക്കി കഴിഞ്ഞാൽ 87.8 CC ആണ് വരുന്നത്. 5.36 BHP 6.5 NM ടോർക്കാണ് വരുന്നത്. 4.2 ലിറ്റർ ആണ് ഫ്യൽ ടാങ്ക് കപ്പാസിറ്റി. മൈലേജ് നമുക്ക് നേരത്തെ XL 100 പറഞ്ഞ പോലെ തന്നെ 60 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ലഭിക്കും. അതായത് ഓൺ റോഡ് കിട്ടും, ക്ലെയിം ചെയ്ത മൈലേജ് അല്ല. കസ്റ്റമറുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് 60 കിലോമീറ്റർ മൈലേജ് വാനിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 93 കിലോ ആണ് വാനിൻ്റെ വെയിറ്റ് വരുന്നത്. ഒരുപാട് കാലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ളൊരു വാനാണ് TVSൻ്റെ പെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിന് പ്രത്യേക ഡിസൈനിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേപോലെ ഒരു LED DRL എക്സ്ട്രാ വന്നിട്ടുണ്ട്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഒന്നുകൂടി ഒന്ന് സ്പോർട്ടി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ നമുക്ക് വലിയൊരു മൊത്തത്തിൽ അതിൻ്റെ ഒരു ഡിസൈനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും കളറിലും ബാക്കി ഗ്രാഫിക്സിലും വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ മാത്രം, അപ്ഡേഷൻ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഒരു എൻട്രി ലെവൽ എന്ന് പറയാനാണെങ്കിൽ ഈ രണ്ട് മോഡലുകളാണ് TVSൻ്റെ ലൈനപ്പിലുള്ളത്. അത് കഴിഞ്ഞ പിന്നെ വരുന്നത് നമുക്ക് ജൂപ്പിറ്ററാണ്. ജൂപ്പിറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ നിരന്ന് നിൽക്കുന്ന നമ്മൾ ABCD സിനിമയിൽ DQ അണ്ടർവെയർ അലക്കിയിട്ട് പോലെ പച്ച, മഞ്ഞ, ചുവപ്പ്, നീല, കറുപ്പ് എല്ലാം നിൽക്കുന്നുണ്ട്. പല രീതിയിലുള്ള കളറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജൂപ്പിറ്ററിനെ കുറിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 3 വേരിയൻറ്റ് വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റ്, പിന്നെ ക്ലാസിക്, ZX, പിന്നെ ZX തന്നെ ഡിസ്ക് ഉള്ളത്, ഡിസ്ക് ഇല്ലാത്ത, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള മാറ്റങ്ങളോടുകൂടി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ക്ലാസിക് എന്ന് പറയുന്നത്. കുറച്ച് ക്രോം ഫിനിഷിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ സൺവൈസർ പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നല്ലേ ഉള്ളൂ. ഇതിന് നോർമൽ ജൂപ്പിറ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 110 CC ആണ് എഞ്ചിൻ വരുന്നത്. നമുക്ക് 7.8 PHP 8.4 NM ടോർക്കാണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 150 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ടയർ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 90x90 പ്രൊഫൈലുള്ള 12-ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ലഭിക്കുന്നത്. നമുക്ക് മൈലേജ് ഏകദേശം 50 മുകളിൽ കിട്ടും എന്ന ഒരു ക്ലെയിം ചെയ്തിട്ടുള്ള മൈലേജൊക്കെ 60-60 മുകളിലൊക്കെ ആണ്. എന്തായാലും 50 കുറയാത്തൊരു മൈലേജ് ജൂപ്പിറ്ററിന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് 108 കിലോ ആണ്. വെയിറ്റും കൂടുതലൊന്നുമില്ല. നമുക്ക് ലേഡീസിന് ഉപയോഗിക്കാനും അത്യാവശ്യം പ്രായം കുറഞ്ഞ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റിയ വാഹനം തന്നെയാണ് ജൂപ്പിറ്റർ. അപ്പോൾ പല വേരിയൻ്റ് പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 85,013 രൂപയാണ്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വേരിയൻറ്റ് നമുക്ക് 92,675 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇത് നമുക്കൊരു 3999 നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ വാഹനം ഇറക്കാൻ സാധിക്കും. അതായത് 3999, 4000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കാൻ സാധിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ ടി വി എസിൻ്റെ ലൈനപ്പിൽ ഏറ്റവും അവസാനത്തെ ഒരു സ്കൂട്ടർ സെഗ്മെൻറ്റിലുള്ള വാഹനം എന്ന് പറഞ്ഞാൽ എൻടോർക്കാണ്. എൻടോർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പല കളറിൽ നിൽക്കുന്നുണ്ട്, ഒരുപാട് കളറുകൾ വരുന്നുണ്ട്. ഏകദേശം മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ 7-8 കളർ വരുന്നുണ്ട്. അത് നമുക്ക് എല്ലാ വേരിയൻറ്റിലല്ല, അതുപോലെ തന്നെ 3 വേരിയൻ്റായിട്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സൂപ്പർ സ്ക്വാഡ് എഡിഷൻ, റേസ് എഡിഷൻ, നോർമൽ എന്ന് പറഞ്ഞിട്ടൊക്കെ പല വേരിയൻ്റ്. അപ്പോൾ സൂപ്പർ സ്ക്വാഡിൽ 2, ഇതിൽ 3, അങ്ങനെയൊക്കെ ആകെ തറങ്ങി തിരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കളർ ഓപ്ഷനൊക്കെ കിടക്കുന്നത്. എന്തായാലും മൊത്തം ഒരു 7-8 കളറിൽ വരുന്നുണ്ട്. നമ്മളവിടെ കാണുന്നതാണ് നോർമൽ, ഇവിടേക്ക് വരുമ്പോൾ സൂപ്പർ സ്ക്വാഡായി, ഇവിടേക്ക് വന്നാൽ റേസ് എഡിഷൻ. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ആ റെഡ്, ആ കൂടാതെ വേറൊരു റെഡ് കൂടി വരുന്നുണ്ട്. ആ റെഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. റെഡിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ എൻടോർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്കൂട്ടർ, നമ്മുടെ സ്കൂട്ടർ സെഗ്മെൻറ്റ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനമാണ് എൻടോർക്ക്. കാരണം വളരെയധികം ഫീച്ചർ ലോഡറാണ്, കുറച്ച് സ്പോർട്ടിയാണ്, വളരെ അട്രാക്റ്റീവാണ്. അങ്ങനെ എന്തെല്ലാം ഗുണങ്ങൾ എടുത്ത് പറയാനുണ്ടോ അതൊക്കെ നമുക്കൊരു ഒരു സ്കൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് തരാൻ എൻടോർക്കിന് സാധിക്കുന്നുണ്ട് എന്ന് നിസംശയം പറയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും എൻടോർക്കിൻ്റെ ഒരു സ്പെക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 125 cc വരുന്നത്, 9.2 bhp 10.5 ടോർക്ക് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 155 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ട് ടയർ വരുന്നത് നമുക്ക് 180 പ്രൊഫൈലുള്ള 12-inch ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. അതുപോലെ തന്നെ പുറകിൽ വരുന്നത് 110-80 പ്രൊഫൈലുള്ള 12-inch ടയറാണ്. 5.8 L ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. മൈലേജ് ഏകദേശം 50 മുകളിൽ ഇതിലും കിട്ടും. 54 ഏകദേശം കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ച് പറയാവുന്ന ഒരു മൈലേജ് എന്ന് വേണമെങ്കിൽ പറയാം. എൻടോർക്കിൻ്റെ ഒരു ഓൺറോഡ് പ്രൈസ് വരുന്നത് ഓരോ വേരിയൻറ്റിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ളൊരു എൻടോർക്കിൻ്റെ വില എന്ന് പറയുന്നത് 97,151 രൂപയാണ്. ഏറ്റവും ടോപ്പിൻ്റെ മോഡൽ വരുന്നത് 1,03,951 രൂപയാണ്. അപ്പോൾ എന്തായാലും സ്കൂട്ടർ 100,000 മുട്ടിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ എൻടോർക്കിൻ്റെ കാര്യത്തിൽ പറയാം. ആ രീതിയിലാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങൾക്ക് പ്രൈസിൻ്റെ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തെന്ന് വെച്ചാൽ മാറി മാറി ഇടക്കിടക്ക് മാറ്റം വരുന്നുണ്ടാണ്. അതിനൊക്കെയാണ് ഞാൻ ലാസ്റ്റ് പറയുന്നത് ഡിസ്ക്രിപ്ഷനിൽ ഷോറൂമിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ വേരിയൻറ്റിനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് എൻടോർക്കിൻ്റെ ഒരു ഡൗൺ പേയ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 5,000 രൂപയ്ക്ക് എൻടോർക്ക് ഇറക്കാൻ സാധിക്കും. 4,999 5,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എൻടോർക്ക് നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കാൻ സാധിക്കും. ആ രീതിയിലാണുള്ളത് കാര്യങ്ങൾ. അപ്പോൾ വാഹനം വളരെ എന്തായാലും ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അടിപൊളിയാണ്. ഒരു രക്ഷയില്ല, കിടിലെ ലുക്കാണ്. ഒരു സ്കൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര അട്രാക്റ്റീവായിട്ടുള്ളൊരു ഡിസൈനുള്ളൊരു വാഹനം നമുക്ക് അപ്രീലിയ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു ഞാൻ കഴിഞ്ഞ ദിവസമാണ് XSR 160 ഒക്കെ റിവ്യൂ ചെയ്തത്. അപ്പോൾ എനിക്കെന്തായാലും അതിനേക്കാൾ അട്രാക്റ്റീവ് ആയിട്ട് ഇത് തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. മറ്റേ നമ്മൾ RS 34 പോലെയൊക്കെ ഒരു ഡിസൈനും തീമൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്കിപ്പോഴും പ്രിയപ്പെട്ടതായിട്ടുള്ളൊരു ഡിസൈനും വാഹനം ആയിട്ട് നിൽക്കുന്നത് എൻടോർക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും സ്കൂട്ടർ സെഗ്മെൻറ്റ് നമ്മുടെ TVS കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബൈക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി ലെവൽ ബൈക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 2 മോഡലുണ്ട്. TVS റേഡിയോൺ അവിടെ നിൽക്കുന്നത് കാണാം, അതുപോലെ തന്നെ സ്റ്റാർ സിറ്റി കൂടിയുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു മോഡലുണ്ട്, അതിപ്പോൾ വരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ എന്താണെന്ന് അതിൻ്റെ പേര് TVS സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 10-25 lakh വിൽപ്പന നടന്നിട്ടുള്ള ഒരു മോഡലാണ്. അതിപ്പോൾ നിലവിലൂടെ സ്റ്റോക്കില്ല, അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വരുന്നില്ല. എന്നാലും നമ്മുടെ സൈറ്റിൽ നിന്ന് TVS സൈറ്റിലൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കാര്യം കൂടി എടുത്ത് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർ സിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 110 cc വാഹനം വരുന്നത്, 8.08 bhp 3 NM ആണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 4-speed ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. 10 L ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. മൈലേജ് ഏകദേശം നമുക്ക് 80 km/L മൈലേജ് ലഭിക്കും വാഹനത്തിൽ നിന്നും. 172 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 116 kg ആണ് വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്, ട്യൂബ്ലെസ് ടയറുകൾ ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഈ ഒരു എൻട്രി ലെവൽ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയധികം എടുത്തു പറയേണ്ട സവിശേഷതകൾ തന്നെയാണ്. 85,503 രൂപയാണ്. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക, വേരിയൻറ്റിൻ്റെ മാറ്റം, ഡിസ്കില്ല, ഡിസ്കില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ഒറ്റ വില തന്നെയുള്ളൂ. കൂടാതെ നമുക്കിത് ഡൗൺ പേയ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 5,599 കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർ സിറ്റി നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കാൻ സാധിക്കും. 6,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കാൻ സാധിക്കും. അതുപോലെ TVS ഇവിടെ ഒരു LED ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നൊരു വാഹനം തന്നെയാണ് നമുക്ക് സ്റ്റാർ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതും ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റാർ സിറ്റി. നമ്മുടെ ഏതൊരു സിനിമയിൽ സൂര്യ ആൾട്രേഷൻ ചെയ്തിട്ടൊക്കെ കൊണ്ടു നടക്കുന്നൊരു സ്റ്റാർ സിറ്റി ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ ഭയങ്കര തരംഗമായിട്ട് നിന്നിരുന്നതാണ്. എന്തായാലും മൈലേജ് കൊണ്ട് ലുക്കുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വന്നിട്ടുള്ളൊരു മോഡലാണ് സ്റ്റാർ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ റേഡിയോ ആണ് വരുന്നത്. റേഡിയോ അധികാലായിട്ടില്ല, വളരെ അടുത്താണ് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ലുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്പ്ലെൻഡർ പോലെയൊക്കെ തോന്നിപ്പിക്കുന്നുണ്ട്. കാരണം ഞാൻ ഉപയോഗിച്ച സൂപ്പർ സ്പ്ലെൻഡർ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് വാഹനം. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു അതിനോടൊക്കെ ഒരുപാട് സാമ്യത തോന്നുന്നുണ്ട്. നമ്മുടെ ടാങ്ക് ആയാലും സൈഡും സീറ്റും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുന്ന സമയത്ത്. എന്തായാലും റേഡിയോൻ്റെ ഒരു സ്പെക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ സിറ്റിയുടെ അതേ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. 110 cc ആണ് വരുന്നത്. 8.08 bhp 8.7 NM ടോർക്കുമാണ് വരുന്നത്. 4-speed ട്രാൻസ്മിഷൻ തന്നെയാണ്. ഇതിൽ നമുക്ക് അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. 10 L തന്നെയാണ് ഫുൾ ടാങ്ക് കപ്പാസിറ്റി.
180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇതിന് നമുക്ക് മൈലേജ് ഏകദേശം 80-85 ഒക്കെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ടി വി എസ് സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഇപ്പോൾ വരാത്തത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. കാരണം അതിനേക്കായി നല്ല മൈലേജും അതുപോലെ തന്നെ ലുക്കും കാര്യങ്ങളൊക്കെ റേഡിയോണിൽ വരുന്നതുകൊണ്ട് ആ മോഡൽ ഇപ്പോൾ പതുക്കെ നിർത്താനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈറ്റിലൊന്ന് നീക്കം ചെയ്തിട്ടില്ല. ഇതും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ലുക്ക് തന്നെയാണ്. നമുക്കൊരു ഞാൻ പറഞ്ഞ പോലെ സൂപ്പർ സ്പ്ലെൻഡർ പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 3 കളറിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ മാറ്റങ്ങളോടുകൂടി ഒരു സ്പെഷ്യൽ എഡിഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മേലയിലും ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ മോഡലിന് 76,386 രൂപയാണ്. ഏറ്റവും കൂടിയ മോഡൽ 83,097 രൂപയാണ്. ഇത് നമുക്ക് 6,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കാൻ സാധിക്കും. 116 kg ആണ് വെയിറ്റ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതാണ് നമുക്കൊരു എൻട്രി ലെവലുള്ള ബൈക്സ് നമ്മുടെ ടി വി എസിൻ്റെ ലൈനപ്പിൽ പറയാനുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആർ ടി ആർ സീരീസിലേക്ക് കടക്കുകയാണ്. ആർ ടി ആർ എന്ന് പറഞ്ഞാൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ചിട്ടുള്ളൊരു സീരീസാണ്. ടി വി എസിനെ സംബന്ധിച്ചിടത്തോളം യൂത്തിനെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ളൊരു സെഗ്മെൻറ്റ് തന്നെയാണ് അപ്പാച്ചി ആർ ടി ആർ സീരീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് RR 310 ഒക്കെ പേര് മാറ്റിയിട്ട് അപ്പാച്ചി സീരീസിൽ തന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഹാരിയറിൻ്റെ 7-സീറ്ററിൻ്റെ സഫാരി എന്ന് വിളിച്ച പോലെ തന്നെ. അപ്പോൾ നമുക്ക് അപ്പാച്ചി 160 മുതൽ നോക്കി തുടങ്ങാം. അപ്പോൾ ഇതാണ് അപ്പാച്ചി 164B. നമ്മളൊരു 160 സെഗ്മെൻറ്റുള്ള വാഹനത്തെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പെർഫോമൻസ് വരുന്നൊരു വാഹനമാണ് നമ്മുടെ അപ്പാച്ചി RTR 164B എന്ന് പറഞ്ഞ മോഡൽ. ഇത് നമുക്ക് രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട്. പുറകിൽ ഡിസ്ക് ബ്രേക്ക് ഉള്ളതും ഇല്ലാത്തതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ഡ്യുവൽ ഡിസ്ക് ഉള്ളത് തന്നെയാണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ബാക്കിൽ ഡിസ്ക് ഇല്ലാത്തത് നമുക്ക് ടയർ സൈസും കുറവാണ് വരുന്നത്. അതുകൊണ്ട് അതൊരു ചൂസ് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. വളരെ ശരിയാണ്. അത് ഒരു നമുക്ക് കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ടയർ സൈസ് വളരെയധികം കുറവാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഒരു ബാക്കിൽ ഡിസ്ക് വരുന്ന വാഹനത്തിൻ്റെ ഒരു ടയർ സൈസ് വരുന്നത് 130-70 പ്രൊഫൈലുള്ള 17-ഇഞ്ചാണെങ്കിൽ നമുക്ക് ബാക്കിൽ ഡിസ്ക് ഇല്ലെങ്കിൽ 110-80 പ്രൊഫൈലുള്ള 17-ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ വളരെ വലിയൊരു വ്യത്യാസ കാര്യത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ഈ ഒരു ഡബിൾ ഡിസ്കുള്ള വാഹനം ചൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 16.2 BHP 14.12 ടോർക്കാണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5-സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. ഡിസ്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ മുൻവശത്ത് നമുക്ക് 270 mm പുറകിൽ 200 mm ഡിസ്കിൻ്റെ സൈസ് വരുന്നത്. കൂടാതെ 12 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. ഏകദേശം നമുക്ക് 50 kilometer ഒക്കെ മൈലേജ് ഈ വണ്ടി നിന്ന് പ്രതീക്ഷിക്കാം. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നമുക്ക് 180 mm ആണ്. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് വരുന്നത് 800 mm ആണ്. വണ്ടിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് 149 kg ആണ്. ഞാൻ പറഞ്ഞ രണ്ട് വേരിയൻ്റ് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഡിസ്ക് ഇല്ലാത്തതിൻ്റെ ബാക്കിൽ ഡിസ്ക് ഇല്ലാത്തതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് 129,020. നമ്മളിപ്പോൾ കാണുന്ന ഡ്യുവൽ ഡിസ്ക് വരുന്ന മോഡലിൻ്റെ സിംഗിൾ ചാനൽ ABS ആണ്. പക്ഷേ നമുക്ക് ഫ്രണ്ടും ബാക്കിലും ഡിസ്ക് വരുന്നുണ്ട്. ഈ ഒരു മോഡലിന് 118,018 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്കിതിൻ്റെ ഒരു ഡൗൺ പേയ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 20,000 രൂപക്ക് താഴെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ തന്നെ നമുക്ക് ഈ വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കാൻ സാധിക്കും. എന്തായാലും നമ്മുടെ ഇത് കഴിഞ്ഞ പിന്നെ ഒരു 180 കൂടി വരുന്നുണ്ട്. നമുക്ക് 180 ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇല്ല. കാരണം എന്ന് വെച്ചാൽ 180 ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ഈ ഒരു 160 വന്നപ്പോൾ തന്നെ ഏകദേശം ആ ഒരു പഴയ 180 പെർഫോമൻസ് നമുക്ക് 160 ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു 180 പോകുന്ന ഒരു 200 എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. 160 അല്ലെങ്കിൽ 200 അതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു 180 പോകേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എന്തായാലും അത് കഴിഞ്ഞ് നമുക്ക് 180 ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ നമുക്ക് നേരെ 200 കാര്യം നോക്കാം. 200 വന്നു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു വീഡിയോ വൈകാതെ ഒരു സ്പെഷ്യലായിട്ട് ഇതിന് മാത്രമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. 200 നമുക്ക് രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട്. വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമുള്ളൂ. നമുക്ക് സിംഗിൾ ചാനൽ ABS ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഡ്യുവൽ ചാനൽ ABS ഉള്ളതാണ്. സിംഗിൾ ചാനൽ ABS ഇവിടെ ഇല്ല. എന്തായാലും അതിൽ പ്രൈസിലും ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ അപ്പാച്ചി RTR 204V എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് റൈഡിംഗ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമ്മുടെ RR 310 പോലും ഇല്ലാത്ത പല ഫീച്ചേഴ്സും നമുക്കിപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്പെക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 20.82 BHP ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. സ്പോർട്ട്, അർബൻ, റെയിൻ എന്നിങ്ങനെ 3 മോഡുകളാണ് വരുന്നത്. സ്പോർട്ടിലാണ് നമുക്ക് ഈ പറഞ്ഞ 20.82 BHP വാഹനം ലഭിക്കുക. അതുപോലെ നമുക്ക് അർബനും റെയിൻ മോഡും വരുന്ന സമയത്ത് 17.32 BHP ആയിട്ട് അത് മാറുന്നുണ്ട്. ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 17.25 NM ടോർക്കാണ് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട്. അത് നമുക്ക് ലഭിക്കുന്നത് സ്പോർട്ട് മോഡലാണ്. കൂടാതെ നമുക്ക് അർബൻ മോഡ് അതുപോലെ തന്നെ റെയിൻ മോഡിലേക്ക് വരുമ്പോൾ 16.51 NM ആയിട്ട് അത് മാറുന്നുണ്ട്. 5-സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. ഫ്രണ്ട് ടയർ നോക്കി കഴിഞ്ഞാൽ 90-90 പ്രൊഫൈലുള്ള 17-ഇഞ്ചാണ്. ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ 130-70 പ്രൊഫൈലുള്ള 17-ഇഞ്ചാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 270 mm പുറകിൽ നമുക്ക് 240 mm ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. 12 ലിറ്ററാണ് ഫിൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. 200 നമുക്ക് ഏകദേശം ഒരു 45 കുറയാതെ ഒരു മൈലേജ് പ്രതീക്ഷിക്കാം. 152 kg ആണ് അതിൻ്റെ ഒരു മൊത്തം വെയിറ്റ് വരുന്നത്. 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 160,652 രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്.
ഇത് നമുക്കൊരു 20,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വാഹനം ഷോറൂമിൽ ഇറക്കാൻ സാധിക്കും. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് റൈഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബാക്കിയുള്ള ഒരു റൈഡിംഗ് മോഡ്സ് വന്ന ഈ മോഡലിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറയാം. അടുത്തായിട്ട് TVS ലൈനപ്പിൽ ഏറ്റവും അവസാന ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ട് RR 310 നമ്മുടെ വണ്ടി തന്നെയാണ്. നമുക്ക് ഈ ഒരു ഷോറൂമിൽ RR 310 അവൈലബിൾ അല്ല. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറയാം. അപ്പോൾ RR 310 കുറിച്ചുള്ള എല്ലാവിധ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു കൂട്ടത്തിൽ പറയേണ്ടതുള്ളതുകൊണ്ട് TVS ലൈനപ്പിൽ വാഹനം ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുകൂടി പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 റൈഡിംഗ് മോഡ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്പെക് നോക്കി കഴിഞ്ഞാൽ 34 BHP ആണ് ഫുൾ പവർ എന്ന് പറയുന്നത്. നമുക്ക് സ്പോർട്ട് ട്രാക്ക് മോഡലാണ് ലഭിക്കുക. അതുപോലെ തന്നെ അർബൻ റെയിൻ മോഡുകളിൽ നമുക്ക് 25.8 BHP ആയിട്ടായിട്ട് കുറയുന്നുണ്ട്. അതുപോലെ ഏറ്റവും കൂടിയ ടോർക്ക് എന്ന് പറയുന്നത് 27.3 Nm ആണ്. അതും ഈ പറഞ്ഞ പോലെ സ്പോർട്ട് ട്രാക്ക് മോഡുകളിലായിരിക്കും ലഭിക്കുന്നത്. ബാക്കിയുള്ള അർബൻ മോഡ് റെയിൻ മോഡിൽ നമുക്ക് 25 Nm ടോർക്കാണ് ലഭിക്കുക. 110/70 പ്രൊഫൈലുള്ള 17-inch ഫ്രണ്ട് ടയർ സൈസ് വരുന്നത്. ബാക്കിൽ നമുക്ക് 150/60 പ്രൊഫൈലുള്ള 17-inch 300 mm ആണ് ഫ്രണ്ടിലെ ഡിസ്ക് വരുന്നത്. 240 mm ആണ് പുറകിലെ ഡിസ്ക് വരുന്നത്. 6-speed ട്രാൻസ്മിഷൻ ആണ്. അതുപോലെ തന്നെ 810 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 11 L ആണ് വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി. 174 kg ആണ് വാഹനത്തിൻ്റെ വെയിറ്റ്. ഇപ്പോഴത്തെ ഒരു ഓൺറോഡ് പ്രൈസ് വലിയ മാറ്റമൊന്നുമില്ല. ഞാനിപ്പോൾ ഷോറൂമിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ എടുക്കുമ്പോൾ അതേ പ്രൈസ് തന്നെയാണ്. ഏകദേശം 315,000 രൂപയാണ് ഓൺറോഡ് ഇപ്പോൾ RR 310 വരുന്നത്. നമുക്ക് ഫിനാൻസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 60,000 രൂപയാണ്. അപ്പോൾ 60,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് RR 310 സ്വന്താക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു RR 310 എന്ന് എഴുതിയിട്ട് തന്നെ ഒരു നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചാൽ മതി. ബാക്കി ഞാൻ ഈ ഒരു അഷ്ഫാൻ TVS നമ്പറിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് RR 310 ഡീറ്റെയിൽസ് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ RR 310 അവൈലബിൾ അല്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ സെപ്പറേറ്റ് നമ്പർ RR 310 വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഫൈനാൻസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നമ്മുടെ TVS ലൈനപ്പിൽ 2021 ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ളത്. ഇനി അടുത്ത ഏതൊക്കെ മോഡലാണ് വരിക എന്നതിനെക്കുറിച്ചൊരു വലിയ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. സൈറ്റുകളിലും ന്യൂസിലും ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ ഷോറൂമിൽ അവർക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ വാഹനങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. മെസ്സേജ് ചെയ്താൽ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.